നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് എന്തു പറ്റി? കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. 1982 കാലഘട്ടത്തിൽ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവും തേവര സേക്രട്ട് ഹാർട്ട് കോളേജിലെ വിദ്യാർത്ഥിയും ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവ സാന്നിധ്യമുള്ളയാളാണ് ടോമി മാത്യു. അദ്ദേഹം അന്നൊരു യാത്രാമധ്യേ കോട്ടയത്ത് വെച്ചൊരു പ്രസ്താവന മാധ്യമങ്ങളിൽ കൊടുത്തു. മധ്യ കേരളം ആസ്ഥാനമാക്കി ഒരു സർവകലാശാല വേണമെന്നും അതിന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് നൽകണമെന്നും. തുടർന്ന് തിരുവനന്തപുരത്തെത്തി രാഷ്ട്രപതി ഭരണമായതിനാൽ ഗവർണറെ സന്ദർശിച്ച് അന്നത്തെ ഗവർണർ ജ്യോതി വെങ്കടാചലമായിരുന്നു ഒരു നിവേദനം അങ്ങ് സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ പത്രം ഓഫീസുകളിൽ അതിനെക്കുറിച്ച് വാർത്തയും നൽകി. സന്തോഷത്തോടെ ആ വിദ്യാർത്ഥി നേതാവ് തിരിച്ചു പോന്നു. 1982 മെയ് മാസത്തിൽ കരുണാകരൻ മന്ത്രിസഭ അധികാരമേറ്റ സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിൻ്റെ മുന്നിൽ ഈ വിദ്യാർത്ഥി നേതാവ് ഗവർണർ കൊടുത്ത നിവേദനം ചട്ടപ്പടി പ്രകാരം മന്ത്രിക്ക് ലഭിച്ചു. ഗവർണർ ശുപാർശ ചെയ്ത് അയച്ച നിവേദനമല്ലേ ശരവേഗത്തിൽ കാര്യങ്ങൾ നീക്കി. ജോസഫ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും കളത്തിൽ വന്നു. 1983 കോട്ടയം ആസ്ഥാനമായി ഒരു സർവകലാശാല രൂപീകരിക്കുമെന്നും അതിന് രാഷ്ട്രപിതാവിൻ്റെ നാമം നൽകുമെന്നും മന്ത്രിയുടെ പ്രസ്താവനയും വന്നു. തുടർന്ന് ഉത്തരവും ഇറങ്ങി. യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യവുമായി. ആദ്യ സിൻഡിക്കേറ്റ് യോഗത്തിൽ SFI നേതാക്കളായ CP ജോണും സുരേഷ് കുറുപ്പും അരവിന്ദാക്ഷനും പങ്കെടുത്ത രീതിയും അന്ന് ചർച്ചാ വിഷയമായി. ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിന് മുന്നിലൂടെ പോകുമ്പോൾ ഒരു യോഗം അതിനുള്ളിൽ നടക്കുന്നത് കണ്ടു. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അന്വേഷിച്ചപ്പോൾ MG യൂണിവേഴ്സിറ്റി നടത്തുന്ന അസ്തിത്വത്തെ കണ്ടെത്തുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി. അതായത്, എന്തുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനത്തേക്കും അന്യ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നു, ഇതിനുള്ള പരിഹാരം എന്താണ് തുടങ്ങിയ പല പല കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ, പഠന ക്ലാസുകൾ, എത്ര മനോഹരമായ കാഴ്ച. അവിടുന്ന് അതിരമ്പുഴ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തി. എന്തിനേയും വിമർശിക്കുമ്പോൾ ഒരു നേരറിവ് നല്ലതാണല്ലോ. ആദ്യമായി കയറിയ ആളെന്ന നിലയിൽ എൻക്വയറി എവിടെയാണെന്ന് അറിയാൻ ശ്രമം നടത്തി. ഒരിടത്തും അങ്ങനെ ഒരു ബോർഡ് കണ്ടില്ല. ഒറ്റ നോട്ടത്തിൽ എൻക്വയറി കാണാൻ സാധിച്ചുമില്ല. എൻക്വയറിയെപ്പറ്റി നടത്തിയ എൻക്വയറിയിൽ പ്രധാന കവാടത്തിൽ നിന്നും ഇടത്തോട്ട് ഏതാണ്ട് 100 മീറ്റർ പോയാൽ കാണുന്ന കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലാണ് പ്രസ്ഥാനമെന്ന് മനസ്സിലായി. ഏതാണ്ട് 3.25 കിലോമീറ്ററോളം ചുറ്റിയാൽ യൂണിവേഴ്സിറ്റിയുടെ ഭരണകേന്ദ്രത്തിലെത്താം. ഭരണസിരാകേന്ദ്രത്തിൽ എത്തിയപ്പോഴാണ് അതിനുള്ളിൽ കയറണമെങ്കിൽ എൻക്വയറിയിൽ പേരെഴുതി കൊടുത്ത് പാസ് വാങ്ങണമെന്നറിയുന്നത്. തിരികെ എൻക്വയറിയിലെത്തി പേരും ജാതകവും കൊടുത്ത് പാസ് വാങ്ങി. ഇങ്ങനെ ഇവിടെ എത്തുന്നവരെ വട്ടം കറക്കണം. യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ കവാടം കടന്നാലുടൻ കാണുന്ന കെട്ടിടത്തിലോ, അവിടെ സ്ഥലമില്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനിടയിലോ എൻക്വയറി കൗണ്ടർ തുറക്കുകയും ആർക്കും എളുപ്പം കാണാവുന്ന രീതിയിൽ ഒരു സൈൻബോർഡും വെച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത്. ഇതേറ്റവും ചെറിയൊരു പ്രശ്നമാണ്. MG യൂണിവേഴ്സിറ്റിയുടെ പ്രധാന പോരായ്മയായി തോന്നുന്ന ഒരു കാര്യം അവരുടെ പഠന നിലവാരമാണ്. വാരിക്കോരിയുള്ള മാർക്ക് ദാനം, എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന ഈ സമ്പ്രദായം അവസാനിക്കാതെ ഒരു യൂണിവേഴ്സിറ്റിയും നന്നാകില്ല. മാർക്ക് ദാനമല്ല, വിദ്യാദാനമാണ് വേണ്ടത്. വിദ്യ അഭ്യസിക്കേണ്ടത് തന്നെയാണ്. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ പഠിച്ചാൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരും. വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിലവാരം അളക്കേണ്ടത് ആവശ്യം തന്നെയാണ്. വിദ്യ സ്ഫുടം ചെയ്യപ്പെടണം. അതിൽ ചില കുട്ടികൾ പിറകിലാണ്. അവരെ മുന്നിൽ കൊണ്ടുവരാൻ മാർക്ക് ദാനം കൊടുത്താൽ മുന്നിൽ നിൽക്കുന്നവർ കൂടി പിന്നിലേക്ക് പോകും. മറ്റ് സർവകലാശാലകളുടെയും തൊഴിൽദാതാക്കളുടെയും കാഴ്ചപ്പാടിൽ MG യൂണിവേഴ്സിറ്റിയിൽ 80% മാർക്ക് മേടിക്കുന്ന ഒരു വിദ്യാർത്ഥിയേക്കാൾ കേരള യൂണിവേഴ്സിറ്റിയിലെ 60% മാർക്കുകാരന് എവിടെയും മുൻഗണന കിട്ടും. ഇത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാസമയം ക്ലാസുകൾ ആരംഭിക്കുകയോ പരീക്ഷ നടത്തുകയോ മാർക്ക് പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്യാറില്ലെന്നുള്ളതാണ്. എന്തിനേറെ ഒരു ഉദാഹരണം മാത്രം പറയാം. 2022 ജൂൺ മാസത്തിൽ PhD പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് വരെ തിരഞ്ഞെടുക്കുകയോ ഗൈഡിനെ നിശ്ചയിച്ചു കൊടുക്കുകയോ ഗവേഷണം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. 2022 ജൂണിൽ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന്
ഗവേഷണം ആരംഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പകുതി വർഷം കഴിഞ്ഞു. 3 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഗവേഷണം ഇവിടെ ഇനി എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. യഥാസമയം കാര്യങ്ങൾ നടക്കാത്തതുമൂലം ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായി 1 വർഷം നഷ്ടപ്പെടുകയാണ്. അവർക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ചേരാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. പഠനത്തിലുള്ള മൂല്യശോഷണം, മാർക്ക് ദാനം, സമയത്ത് റിസൾട്ട് ആകാതിരിക്കുക, ഇവയെല്ലാം അസ്തിത്വത്തിന് ഏൽപ്പിക്കുന്ന പീഡകൾ തന്നെയാണ്. ഇതിനേക്കാൾ ഭീകരമാണ് കേരളത്തിലെ സർവകലാശാലകളിലെ ഡോക്ടറേറ്റുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ വാർത്ത ചിന്താജറവും ചങ്ങമ്പുഴയുടെ വാഴക്കുലയെടുത്ത് വൈലോപ്പിള്ളിക്ക് കൊടുത്തതാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, ചിന്താജറോമിനെ തെറ്റു പറയാൻ പാടില്ലായിരുന്നു. അത് പരിശോധിച്ച ഗൈഡ് ഏത് കോത്താഴത്തുകാരനാണ്? മാന്യനായ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരുന്ന ആളല്ലേ? ഇങ്ങനെയാണെങ്കിൽ അയാൾ മേൽനോട്ടം നൽകിയ മുഴുവൻ ഗവേഷണ പ്രബന്ധങ്ങളും പുനഃപരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇത്തരം വാർത്തകളും പ്രചാരണങ്ങളുമെല്ലാം നാട്ടിലൂടെ പരക്കുമ്പോൾ അതെല്ലാം അസ്തിത്വത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ചിന്താ ജെറോമിനൊന്നും നഷ്ടപ്പെടാനില്ല. കളങ്കപ്പെട്ടത് സർവകലാശാലയുടെ സൽപ്പേരാണ്. ഇതേ സർവകലാശാലയാണ് ആദരണീയനായ മുൻ രാഷ്ട്രപതിക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നൽകാതെ അതാവശ്യപ്പെട്ട ചാൻസലറെ പുലഫിയും പറഞ്ഞു നടന്നത്. ചങ്ങമ്പുഴയുടെ വാഴക്കുല ചിന്തയെടുത്ത് വൈലോപ്പള്ളി മാഷിന് കൊടുത്തതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ല. ആ ഗവേഷണ പ്രബന്ധം അംഗീകരിച്ച സർവകലാശാലകളിലേക്ക് തലയിൽ ആൾതാമസമുള്ള ആരെങ്കിലും പഠിക്കാൻ വരുമോ? ചിന്തയ്ക്ക് ഗവേഷണത്തിന് മാർഗനിർദ്ദേശം നൽകിയ വിവരദോഷിയെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? അയാളുടെ കീഴിൽ ഇനി ആരെങ്കിലും ഗവേഷണത്തിന് പോകുമോ? സൂക്ഷ്മത ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. ചിന്തയുടെ കാര്യത്തിൽ സൂക്ഷ്മത കുറവെന്ന പോലെ വേറെ എത്ര പേരുടെ പ്രബന്ധം ഇതുപോലെ കാണാതെ കിടക്കുന്നു? ഒരു സാധാരണക്കാരിയായിരുന്നു അവിടെയെങ്കിൽ ഈ പ്രബന്ധം പാസ്സാകുമായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇതിനെല്ലാം കാരണം. സർവകലാശാലകളിൽ നിന്നും രാഷ്ട്രീയം അകറ്റി നിർത്തിയില്ല എങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. സർവകലാശാലകളെ സർവതന്ത്ര സ്വതന്ത്രമാക്കി വിടുക, സമയത്ത് പാഠ്യപദ്ധതികൾ തുടങ്ങുക, അവസാനിപ്പിക്കുക, ഗുണനിലവാരം ഉയർത്തുക, മാർക്ക് ദാനം അവസാനിപ്പിക്കുക, ഇതെല്ലാം ചെയ്താൽ യൂണിവേഴ്സിറ്റിയുടെ അസ്തിത്വം താനേ തിരിച്ചു വരും. എങ്ങും ഗവേഷണം നടത്തി പോകണ്ട. MG സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് മുഖ്യ കവാടത്തിലേക്ക് വരുമ്പോൾ വിദൂര പഠന കേന്ദ്രത്തിൻ്റെ ആസ്ഥാനത്തോട് ചേർന്നൊരു ചെറിയ കടയുണ്ട്. അവിടെ ചായയും നല്ല ഓട്ടട ചുട്ടതും പഴം പൊരിച്ചതും കൊഴിക്കട്ടയും ഒക്കെ കിട്ടും. ദോഷം പറയരുതല്ലോ, വീട്ടിലുണ്ടാക്കുന്ന രുചിയാണ് അതിന്. മായം ലെവലേശമില്ല. ആ കടക്കാരൻ്റെ സൂക്ഷ്മതയും ഗുണനിലവാരവും സർവകലാശാലയുടെ ആസ്ഥാനത്ത് സ്വീകരിച്ചാൽ അസ്തിത്വം താനേ വന്നു ചേരും, ഒരു സംശയവുമില്ല.